ഈ പോപ്പുലിസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഊട്ടലാണ്. നമ്മൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എന്ന നിലയിലും ഒരു സമൂഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഊട്ടി ഊട്ടി വളർത്തുക എന്ന് പറയുമ്പോൾ അത് തീർത്തും അവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ അവർക്ക് മറ്റ് സഹായങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു കാര്യത്തിൽ അത്ര ഒരു നിലപാടെടുക്കുന്നത് യുക്തിസഹമായ കാര്യമാണ്, അതിനകത്ത് തെറ്റില്ല. പക്ഷേ ഒരു പൊതുസമൂഹത്തെ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഈ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ പരിശീലിപ്പിക്കുന്നത് ശരിയല്ല. അപ്പോൾ സ്റ്റിക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർ അടുത്ത് കിടക്കുന്ന സ്റ്റിക്ക് എടുത്ത് ഇങ്ങോട്ട് മണ്ടക്കടിക്കും. ഇതാണ് ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തമിഴ്നാട്ടിലെ ഇലക്ഷനാണ്. തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള എടവേന്ദ്ര പളനിസ്വാമി അല്ലേ ആയിരിക്കുമല്ലോ, പളനിസ്വാമി എന്നായിരിക്കും പേര്. പിന്നെ പന്നീർസെൽവം അവരുടെ ഡെപ്യൂട്ടി മിനിസ്റ്റർ അല്ലേ മുഖ്യമന്ത്രി. ഇവർ രണ്ടുപേരും ദിവസം രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യുന്ന അറിയോ, ഇവർ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുക, അത് ചെയ്യും ഇത് ചെയ്യും മറ്റേത് ചെയ്യും. ടി വിയൊക്കെ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി, പിന്നെ കമ്പ്യൂട്ടർ കൊടുത്തു കഴിഞ്ഞു, സൈക്കിൾ കൊടുത്തു കഴിഞ്ഞു, വാഷിംഗ് മെഷീൻ കൊടുത്തു കഴിഞ്ഞു, കൊടുക്കാനൊന്നുമില്ല, വീട്ടിലിനി ഉപകരണങ്ങളൊന്നും ഇല്ല. അപ്പോൾ സ്റ്റാലിൻ എന്താ ചെയ്യുന്നത്? സ്റ്റാലിൻ ഇതിനേക്കാൾ കൂടിയ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിൻ ഇതിനിടയ്ക്ക് വേൽ എടുത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് ഒരു 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 പടമൊക്കെ പുറത്തു വിട്ടു. വേൽ എന്ന് പറയുന്നത് മുരുകൻ്റെ ഒരു ആയുധമാണ് വേൽ. ഡി എം കെ എന്ന് പറയുന്നത് നിരീശ്വരവാദ ആശയമായി മുന്നോട്ട് വെച്ച ഇ വി ആറിൻ്റെ ഡി കെയിൽ നിന്ന് ആണ് ഡി എം കെയും അണ്ണാ ഡി എം കെയും ഒക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ സ്റ്റാലിൻ അതെല്ലാം വിട്ട് വേലും എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന മുരുകൻ്റെ റോളിലൊരു പടം ഇപ്പോൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അധികാരം കിട്ടാനായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോപ്പുലിസം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നു, കേജ്രിവാൾ ചെയ്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് അടുത്ത ആൾ വരുമ്പോൾ പറയില്ലേ. ഇപ്പോൾ സ്ത്രീകൾക്ക് ഗതാഗതം സൗജന്യമാക്കി, യഥാർത്ഥത്തിൽ ഒരു ജെൻഡർ പരമായിട്ട് അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനാക്കിക്കൂടെ എന്ന് നമുക്ക് ചോദിക്കാം, അവർക്കല്ലേ കുറച്ചുകൂടെയൊക്കെ ഇതുള്ളത്. പിന്നെ സ്ത്രീകൾക്ക് തന്നെ തോന്നില്ലേ ഇടയ്ക്കട, ഞങ്ങൾ ഇത്ര അധ്വാനിക്കുന്നത്, ഞങ്ങൾ പൈസ ഉണ്ട്, ഞങ്ങൾ എന്തിനാ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന സൗജന്യം എന്ന് അവർക്ക് തന്നെ തോന്നേണ്ടതാണ്. തോന്നും തന്നെ ചെയ്യും. പക്ഷെ ഇതൊക്കെ ഭയങ്കര കയ്യടിയാണ്. ഇതിനെതിരെയൊക്കെ എന്തെങ്കിലും ആരും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനവികതയുണ്ടോ? മാനവികത എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ വല്ലവൻ്റെയും പൈസ എടുത്ത് ഇങ്ങനെ സ്വന്തം നേട്ടത്തിനായിട്ട് ചെയ്യുന്നതിനാണ് മാനവികത. ഇതേ കാര്യം ഇവിടെ T20 ചെയ്തു കഴിഞ്ഞാൽ അവന് ജനാധിപത്യ ബോധമില്ല, അവന് അതില്ല ഇതില്ല, മാടയാണ് കോടയാണ്. പോപ്പുലിസം ഇല്ല, ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ താല്പര്യം ഇല്ലാതാകുകയല്ലേ? താല്പര്യം ഇല്ലാതാകുക, അങ്ങനെയുള്ള ശീലങ്ങൾ വളർത്താൻ പാടില്ല. അങ്ങനെ ശരിയാണ്, ഇങ്ങനെ നിങ്ങൾ കൊടുത്തോണ്ടിരുന്ന അടുത്ത ആൾ വരുന്ന ആൾ കൂടുതൽ കൊടുക്കും. ഞാൻ ഈ സ്റ്റാലിൻ്റെയും എടപ്പാളി രാമസ്വാമി എന്തോ സ്വാമി പളനിസ്വാമിയും ചെയ്തുകൊണ്ടിരിക്കും. ദിവസം രാവിലെ എണീച്ച് സൗജന്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക, നീ പ്രഖ്യാപിക്കുന്നതിൻ്റെ പത്തരട്ടി ഞാൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുക. പുലിപ്പുറത്തെ യാത്രയാണെന്നേ, കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനും പറ്റത്തില്ല, പുലി നിർത്താനും പറ്റില്ല. മതം പോലെയാണിത്, പോപ്പുലിസം അങ്ങനെ. ശരിയാണ്, നല്ല ചോദ്യമാണിത്. പോപ്പുലിസത്തിലേക്ക് ഒരു ഒരു രാഷ്ട്രം ഒരു സമൂഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ കൂടുതൽ കൊടുക്കണ പൈസ വേണം. എവിടുന്ന് പൈസ വരും? ഇപ്പൊ മോദി എവിടുന്ന് പൈസ ഉണ്ടാക്കും? മോദി ഒന്നില്ലേ ടാക്സിൽ നിന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കടം എടുക്കണം, അല്ലെങ്കിൽ പൈസ അടിച്ചിറക്കണം. മൂന്ന് ഓപ്ഷൻ അല്ല ഉള്ളൂ. അല്ലെങ്കിൽ ബൈഡൻ കൊണ്ടുവന്ന് ഇങ്ങനെ പൈസ കൊടുക്കണം, ഡേ വെച്ചേക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാവണം എവിടുന്നെങ്കിലും. ഒന്നുകിൽ കടം, ആഭ്യന്തര കടം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കടം. നമ്മൾ പൈസയല്ലേ എന്താ ചെയ്യുന്നത്? കടം വാങ്ങിക്കും, പുറത്തുനിന്ന് വാങ്ങിക്കും, അകത്തുനിന്ന് വാങ്ങിക്കും, ലോൺ എടുക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടാനുള്ളവർക്കൊക്കെ നമ്മൾ ചന്ത വാടക കൂട്ടുക, നമ്മുടെ സൈക്കിള് വാടക കൂട്ടും, വാടക കൂട്ടുക, അതിൻ്റെയൊക്കെ വാടക കൂട്ടി 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 വീട്ടു വാടക, ഒരു വീടൊക്കെ ഉണ്ട് കൂട്ടും അല്ലേ ചെയ്യുന്നത്. അല്ല പിന്നെ നമ്മൾ നോട്ടടിച്ചിറക്കാം, അത് അകത്താവും, അതുകൊണ്ട് നമ്മളത് ചെയ്യത്തില്ല. സർക്കാരിന് മൂന്നാമത്തൊരു ഓപ്ഷൻ ഉണ്ട്, നോട്ടടിച്ചിറക്കുക, ബോണ്ടിൽ ഇറക്കി കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് വാങ്ങിച്ചു. ഈ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ. ഈ പറയുന്ന വികസന പദ്ധതിക്കും ഇൻഫ്രാസ്ട്രക്ചറിനും ആശ്വാസങ്ങൾക്കും ടി വി വാങ്ങിച്ചു കൊടുക്കാനും യാത്രാ സൗജന്യം പ്രഖ്യാപിക്കാനും എല്ലാം ചെയ്യാനും ഈ മൂന്ന് വഴികളെ യഥാർത്ഥത്തിൽ ഉള്ളൂ. അല്ലാത്ത നാലാമത്തെ വഴി എന്ന് പറഞ്ഞാൽ വ്യവസായം ചെയ്യാം, ഗവൺമെൻറ് തന്നെ വ്യവസായം ചെയ്യാം, നന്നായിരിക്കും. ഗവൺമെൻറ് തന്നെ വ്യവസായം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ബാക്കി സ്വകാര്യ ആൾക്കാർ വ്യവസായം ചെയ്യുന്നതിൻ്റെ കൂടെ നിന്നിട്ട് അവർക്കൊരു നിയമം നിങ്ങൾക്ക് വേറെ നിയമം എന്ന് പറഞ്ഞ് വ്യവസായം ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ വ്യവസായം ചെയ്യാന്ന് വരിക, മോദി അല്ലെങ്കിൽ വേറെ ഒരു ഒരു മത നിങ്ങൾ ചെയ്യുക, പക്ഷേ എല്ലാവർക്കും ഒരു നിയമമായിരിക്കണം. അല്ല ഗവൺമെൻറ്റിൻ്റെ കുട്ടിക്ക് കൂടുതൽ ആനുകൂല്യമൊന്നും കൊടുക്കില്ല, അത് ശരിയായ പണിയല്ല.
അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചു നോക്കും. ഇവിടെ വലിയ വലിയ രാക്ഷസന്മാരിരുന്ന് പ്ലേ ചെയ്തിട്ട് വൻ കമ്പനികൾ പിടിച്ചിരിക്കാൻ പാടുള്ളൂ. അവിടെയാണ് കുറച്ച് ബ്യൂറോക്രേറ്റുകളും പിന്നെ നമ്മളെ ഗ്രാമ്യ ഭാഷയുമായി ചെന്ന് നിങ്ങൾ ബിസിനസ് ചെയ്ത് മറിക്കാൻ പോകുന്നത്. പക്ഷേ ബിസിനസ് നിങ്ങൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യും, നേരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി കാണിക്കുന്നു.